ഇതെന്തായാലും വീഡിയോ ഇടും ചേട്ടാ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും. മക്കളെ, ആ വീഡിയോന്റെ ഫസ്റ്റ് ചിലപ്പോ ഞാൻ ഡ്യൂഡിന്റെ ഒരു പാട്ട് എന്നോടൊന്നും തോന്നരുത്, മാമനോടൊന്നും തോന്നരുത്. വീട്ടിൽ ചുമ്മാ ഇങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ ഞങ്ങൾ ഇന്നലെ വാങ്ങി കേറ്റത കണ്ട വഴി വിട്ടു പാട്ട് കെട്ടിന് ഉറങ്ങി ബോധം കെട്ട് വിഗുന്നു. നല്ല രസം മകളെ ഇന്ന് നമ്മുടെ കാറ്റിന്റെ പേരിടൽ ചടങ്ങാക്കി. നമ്മൾ ഒരുപാട് നമ്മൾ അത് മാത്രല്ല, ഇന്ന് നമ്മൾ കാറ്റിനെ കൊണ്ട് ഒരുപാട് കളിപ്പിക്കാനും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഡ്യൂഡിന്റെ ഓരോ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ചാടിപ്പിക്കണം, അതിന്റെ തല കുത്താൻ മറയാൻ പഠിപ്പിക്കണം, അതിനെ ഒരുപാട് ഒരുപാട് ട്രെയിൻ ചെയ്യേണ്ട സ്വാഗതം എല്ലാം നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ്. അതിനെ ട്രെയിൻ ചെയ്ത് നല്ലൊരു ഡ്യൂഡ് സ്പെഷ്യൽ കാറ്റ് ലൈറ്റും കാരണം മര്യാദ കാണിക്കാൻ. സോ ഇന്ന് മൊത്തം സെറ്റാക്കണം. അതുപോലെ നിങ്ങൾ കൂട് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ 100K ലൈക്കോ കഴിഞ്ഞ അപ്പുറം എത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും കൂട് സെലക്ട് ചെയ്യും. ഓക്കെ, എല്ലാ കാര്യവും സെറ്റ് ആക്കാം. ഐ മീൻ അവിടുത്തെ കൂട് മാത്രല്ല, ഒരുപാട് പേര് വേറെ സ്ഥലത്ത് വേറെ കിട്ടിക്കാച്ചി കൂടുകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നോക്കിട്ട് നമ്മള് കൂട് എന്തായാലും സെറ്റ് ആക്കുള്ളൂ. അപ്പൊ പൂച്ചനെ വിളിക്കുന്നോ? ഓ മൈ ഗോഡ്, എവിടെയാണ് കുഞ്ഞു? സോഫയിലെ കിടക്കും, സോഫയിലെ ഇരിക്കും, അങ്ങനെയാണ് നമ്മളെ പൂച്ചിന്റെ അവസ്ഥ. സോ പൂച്ച, പൂച്ച, പൂച്ചക്ക് ഇന്നിപ്പോ ഈ ലോകത്ത് വെച്ചിട്ട് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു പൂച്ചയാണിത്. വയറലായി കൊണ്ട് നിൽക്കുന്ന ഒരു പൂച്ചയാണ്. ഓ എണീക്ക്, മതി മതി, രാവിലെ തൊട്ട് ഉറക്കന്നെ. എന്താ നീ എണീക്ക്? പേരിടൽ പണി പേരിടണോ കുട്ടി? എണീക്ക്, നിലത്തേക്ക്. ഏ വെറുപ്പിക്കില്ല, അതിന്റെ വെറുപ്പ് ഞാൻ നേരെന്തായാലും പറഞ്ഞു. ഗേസ് നമ്മളെ പൂച്ചതാ. ഇതെന്താ കുഞ്ഞോളെ പേരിടാ? മ്യാവ് മ്യാവ്. ഓ ഫുഡ്, കുഞ്ഞോളെ ഇതെന്താ റെഡി? ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പ്രത്യേകിച്ച് ഇവിടെ പണിയില്ലല്ലോ. ഓക്കെ, അതിനും കൂടെ എടുക്കുന്നല്ലേ. ഞാൻ നോക്കട്ടെ, ഞാൻ എന്റെ പേടി ഒന്ന് മാറ്റണം. എനിക്ക് ചെറിയൊരു പേടിണ്ട്. ഞാൻ എനിക്ക് കടക്കോ തലക്കാണ് എനിക്ക് ഉപയോഗിക്കാൻ. ഇന്ന് രാവിലെ എണീറ്റപ്പോ തന്നെ ഇതെന്താണ് ഇത് നിക്കണോ എന്നെ പറ്റിയാ പറഞ്ഞു എനിക്ക് കേട്ടൂടെ. ഏഹ് ഇന്ന് രാവിലെ എണീറ്റപ്പോ ഡ്യൂഡി ഇതിനും കൊണ്ട് ഇതിനാണ് ഞാൻ കണി കണ്ടത്. നിക്ക, എന്നെ പറ്റിയ പറയാ, നിക്കടോ നിക്കടോ ഇവിടെ നിക്ക്, എന്നെ പറ്റി പറഞ്ഞേ. ഉറക്ക ഉറക്ക ഇതിന് ഉറക്കലെങ്ങനെ നിക്ക് 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 ഇവിടെ നിക്ക്. എങ്ങോട്ടാ പോണേ എന്റെ പൊന്നഭീമേ? സോറി 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 സോറി. ഈ പൂച്ചനെ ഓവർ കൊണ്ട് പിടിക്കാൻ ചെറിയൊരു പേടി. അതാ ഞാൻ ചാടുമ്പോ ഇങ്ങനെ നിക്കണത്. ഓവറോട് അമർത്തി പിടിക്കും, എന്തോ ഒരു പേടിയോ മാത്രമല്ല. സോ കുഞ്ഞാ നെയിം ഡിസൈഡ് ചെയ്യണം. അവരോട് വിളിക്കും, വിളിക്കാൻ. ഇത് നമ്മളെ കേറ്റ് ഡ്യൂഡിയെ കണ്ട് പേടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ പോയിക്കാണ്. എന്താ അത് കുഞ്ഞോളെ? അതിനൊന്ന് കുറച്ചേരം സ്വസ്ഥനാ വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്തോ ഒരു ട്രെയിൻ ചെയ്യിപ്പിച്ചോണ്ട് ഡ്യൂഡി. ഓ ഓ ക്യാച്ച്, പിന്നല്ല. ആ ആ ആ മറിഞ്ഞു ചാട്, മറിഞ്ഞു ചാട്. നമ്മളെ ഡ്യൂഡിന്റെ കേറ്റാകുമ്പോ അങ്ങനൊക്കെ ചെയ്യാം. ഓ സിക്സ് 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 സിക്സ്. അതിനാ ഡൈവ് ചെയ്യിപ്പിക്കുഞ്ഞോളെ, തല കുത്തനെ ചാടിപ്പിക്ക്. ഇത് ചെറുതാണെട്ടൊക്കെ. അതിനിപ്പോ എന്താ ചെറുത്? ചെറുപ്പത്തിലെ പരിശീലനം കൊടുത്താലേ വലുതാവുള്ളൂ. കുഞ്ഞുമോളെ ഡൈവ് ചെയ്യിപ്പിക്ക്, ഡൈവ് ചെയ്യിപ്പിക്ക്. ആ നീ ആദ്യം പൂച്ച നല്ലപോലെ പിടിക്കാൻ പഠിക്കി കേട്ടോ. പൂച്ചനൊക്കെ പിടിക്കുക, അതൊന്നും വിഷയമല്ല. കളിക്കാൻ
കണ്ണു കത്തല്ലേ ശബ്ദം ഉണ്ടായണ്ടേ. ഇതപ്പോ നമ്മളെ കാറ്റിന് ഒരുപാട് പേരുകൾ സെർച്ച് ചെയ്ത് ഇന്നലെ മൊത്തം പേരിന്റെ ഒരു ഒരു പേര് പറയട്ടെ, നല്ല മനോഹരമായ ഒരു പേര് സാലിഹ എന്ന് പറഞ്ഞ പേര്. ഒരു പട്ടിയെ വാങ്ങും നമുക്ക് അതിനിടാതെ നമുക്ക് പട്ടി കിട്ടാൻ പ്രശ്നം. ശരിക്കും ഒരു പേര് നോക്കാണ്. സോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ, ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു കാറ്റിനെ വാങ്ങിയിരുന്നു ആദ്യമായി. പക്ഷെ ആ ഒരു കാറ്റ് ചില കാരണത്തിൽ നമ്മളെ വിട്ടുപോയി. അത് മരിച്ചതൊന്നും ചത്തുപോയതൊന്നല്ല, എന്താ പറയാ, അത് കാണാതായിപ്പോയി. കാണാതായപ്പോ ഭയങ്കര സങ്കടമായിരുന്നു. സോ അതിന്റെ ഒരു പേരാണ് നമ്മൾ ഇതിനിടാൻ പോകുന്നത്. കാരണം അന്ന് ആ പൂച്ച ഞാൻ വരുമ്പോ ഒക്കെ ഞാൻ എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ പോയിരുന്നു, കാലിന്റെ മുകളിൽ കയറി വിടത്തും, കാലിന്റെ മുകളിൽ കൂടെ കയറി വിടത്തും. സോ അതിന്റെ അതിന്റെ ഒരു ഓർമ്മക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാറ്റിന് ഈ ഒരു പേരിടാൻ പോകുന്നത്. സോ പേരെന്താ വെച്ചാൽ ലാസി എന്നാണ് പേര്. LAZY ലേസി അല്ലട്ടോ, ലാസി. അത് വേറെ. സോ ഇതിന് നമ്മൾ മൈലാജ് ഇട്ട് കൊടുക്കുക. അതാണ് നമ്മളെ ലാസി കുട്ടിയാണ് ഇവിടെ നിക്കണത്. ലാസി ലാസി ഓക്കെ. ഡ്യൂഡിന്റെ കേറ്റിന്റെ പേരാണ് ലാസി. നമ്മുടെ ഇതാണ്. അതെ അതെ, ഉറക്കത്തിന്റെ അടങ്ങി നിക്കുന്നില്ല കുട്ടിക്കൂറ. ഇനി ടോയ്ലറ്റ് പേപ്പറിനോട് ഭയങ്കര ഇതുണ്ടായിരുന്നു. അമേരിക്കയില് ജനിച്ച ഇതാണെന്ന് തോന്നുന്നു. നേരത്തെ ഭയങ്കര കളിയായിരുന്നു ഇന്നോട്. എന്താ തെരുവില കൈ മതായി ഉണ്ടായിരുന്ന ആടെ കുറച്ച്, അതിനോടാണ് കളിക്കുന്നത്. നല്ല രസമുണ്ട്. ഞങ്ങൾ വെറുപ്പിക്കണം. എന്താ ചെയ്യാം? പൈസ 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 എന്താ ചെയ്യാം? എന്റെ 10 rupees നോട്ടുണ്ട്, എന്താ ചെയ്യണ്? ഓ അതൊന്നും വേണ്ട. എന്റെ പൂച്ച നോക്കി നിക്കുന്നുണ്ട്. പൂച്ച നോക്കി നിക്കുന്നുണ്ട്. നോക്കേ എന്തേ സാധനം. എന്താ നോക്കാൻ? ഉള്ളോട്ടാക്കി നോക്കല്ലേ. അത് നോക്കണ നോക്കിയ എന്നെ നോക്കണതാ. അത് പോയി. എന്താ എവിടെ പോയി? കേറ്റത് ഡ്യൂഡിന്റെ അടുത്ത് പറ്റി നിക്കണ്ട് ആണല്ലേ. ഡ്യൂഡിന്റെ അവിടെ പിടിച്ചു നിക്കാണ്, ഭയങ്കരമായിട്ട് പിടിച്ച്. കൈവിട് കൈവിട് കൈവിട്. എന്താ എന്താ ചെയ്യട്ടെ? കൈവിട്. ഗതപ്പം വിളിച്ച് നമ്മളെ ഒരു ഫ്രണ്ടിനാണ്, അവൻ വഴിയാണ് നമുക്ക് ഐപാഡ് വരുന്നത്. ഓക്കെ, കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. സോ അപ്പൊ അവന് എന്താ പറയാ, പോസ്റ്റ് ഓഫീസ് വഴി അയക്കാന്നാണ് പറയാൻ. ഈ പോസ്റ്റ് DTH എന്തൊരു സംഭവം, അതുവഴി അയക്കാന്നാണ്. സോ എന്റെ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കയ്യിലെത്തും. സോ എല്ലാവരും ലൈക്ക് അടിക്കുക. വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. പിന്നെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. പിന്നെ കൂട് വാങ്ങുന്നത് എന്തായാലും നമ്മൾ ചെയ്യാം. ചിലപ്പോൾ നാളെ മറ്റന്നാളായിരിക്കും നമ്മളെ കൂട് വാങ്ങാം. ഓക്കെ, കാരണം ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ കൊച്ചിയിൽ എവിടെ നല്ലൊരു കൂടുള്ള സ്പ്രേ പ്ലേസ്. നോക്കി നല്ല വെറൈറ്റി ഉറപ്പാണ്. എന്തോ ഒരു വെറൈറ്റി ടൈപ്പ് നല്ലൊരു വാങ്ങണം, നല്ല തന്നെ വാങ്ങണം. കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള കളിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് കണ്ടിട്ട് എടുത്തു വരുന്ന സിനിമ വരാം. അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. സോ നമ്മുടെ പൂച്ച ഇന്ന് വേറെ ഒന്നും ഇല്ല. ജസ്റ്റ് ഇന്നലെ പൂച്ചിന് മര്യാദ കിട്ടിയില്ല എടുക്കാണ്. സോ ഇന്ന കുറച്ച് റെഡി ആയപ്പോ ഞാൻ കറക്റ്റ് അതിന്റെ എന്താ പറയാ, അതിന്റെ എല്ലാ പ്രോസും കോഡ്സ് ഒക്കെ കറക്റ്റ് കറക്റ്റ് ആക്കി എടുത്ത് വൃത്തിയിൽ ചെയ്തു തോന്നുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്ക്. ഓക്കെ, സീ യു സൂൺ.